ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളുടെ നടയിൽ ഇപ്പോൾ നമ്മൾ ജെല്ലിൻ്റെ തിരി കത്തിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ മെഴുത്തിട്ടിനെ കാട്ടി ഭയങ്കര ഒരു സൗകര്യപ്രദമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത് ഉരുകി ഒലിച്ചൊന്നും താഴേക്ക് വീഴില്ല. അപ്പോൾ മെഴുകുതിരി ആകുമ്പോൾ നമ്മളുടെ ആ മരത്തിൽ കൂടി ഉരുകി ഒലിച്ച് പിന്നെ അത് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല പണിയാണ്. അപ്പോൾ ജെല്ലിൻ്റെ തിരി കത്തിക്കുമ്പോൾ നമുക്ക് നല്ല സ്മെല്ലും കിട്ടും, അതുപോലെ ഒരുപാട് നാൾ കത്തുകയും ചെയ്യും കേട്ടോ. മെഴുകുതിരി പോലെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഉരുകി തീർന്നു പോവില്ല. അപ്പോൾ അതുകൊണ്ട് ജെല്ലിൻ്റെ തിരി കത്തിക്കണം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. മാതാവ് വന്നു കഴിയപ്പോഴത്തേക്കാണ് നമ്മൾ ജെല്ലിൻ്റെ തിരി കത്തിക്കാൻ തുടങ്ങി കേട്ടോ. അന്ന് മുതൽ കത്തിക്കണതാണ്, അത് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ ഇത് തീരുമ്പോഴേക്ക് നമുക്ക് മേടിച്ച് വേറെ വെക്കാമെന്ന് ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു ഗ്ലാസ്സിലാണ് വന്നത്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണിട്ട് ആ ഗ്ലാസ്സിലുണ്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ നമ്മളുടെ കയ്യിലുള്ളൊരു കപ്പിലേക്ക് ഇറക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മേടിച്ചത് 90 രൂപയ്ക്ക് ഒരെണ്ണം, അതുപോലെ 2 എണ്ണം 180ക്കാണ് മേടിച്ചത്. പിന്നെ ഓൺലൈനിൽ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സുകളിലുള്ള ജെല്ലിട ആ ഒരു ക്യാൻഡിൽ കാണുന്നുണ്ട്. അത് എനിക്ക് തോന്നണത് 130 അങ്ങനെ എത്രയോ ആണ് 6 എണ്ണത്തിൻ്റെ വില അവർ കൊടുത്തേക്കുന്നത്. പക്ഷേ അത് അത്ര നല്ല ഒരു റിവ്യൂ ഒന്നും വന്നിട്ടൊന്നുമില്ല, അത്ര നല്ലതല്ലെന്നുള്ളതാണ് ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ പിന്നെ ഓർഡർ ചെയ്തിട്ടില്ല കേട്ടോ. ആരെങ്കിലും മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ പറയണം കേട്ടോ അത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് അടുപ്പ് കത്തിക്കാതെ തന്നെയുള്ളതാണ്. അപ്പോൾ സ്മൂത്തിയും ചെയ്തിട്ടുണ്ട്, പിന്നെ പപ്പായയുടെ ജ്യൂസ്. അപ്പോൾ 2 പപ്പായയുടെ മധുരമില്ലാത്ത, അധികം മധുരം ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് നമ്മൾ 2 പപ്പായയും ജ്യൂസ് അടിച്ച്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നില്ല പപ്പായ കട്ട് ചെയ്ത് വെച്ചത്, ആരും തന്നെ അങ്ങനെ തിന്നിട്ടുണ്ടാകില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ എടുത്തിട്ട് ഞാനത് ജ്യൂസ് അടിക്കുക ചെയ്തത്. പിന്നെ റോജറിനൊക്കെ ഈ മധുരം ഇട്ടൊന്നും കഴിക്കില്ലല്ലോ, അതുകൊണ്ട് ഈ ഇത് സ്മൂത്തി അടിച്ചിട്ട് അവന് കൊടുത്ത്. പിന്നെ ഇന്നത്തെ കറികൾ, ഇത്തിരി കൊത്തമരം ഒന്ന് തോരനാക്കണം, പിന്നെ കുറച്ച് ചെറുപയർ പുഴുങ്ങിയത് ഫ്രിഡ്ജിലുള്ളതൊന്ന് താളിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഇന്നലെ വെച്ച ചാളയുടെ ബാക്കിയൊക്കെ ഉണ്ട്, അത് മതി. ഈ ഉച്ചക്ക് ആ 3 കാര്യങ്ങൾ ചേർത്തിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഇത്തിരി ചോറ് മാത്രം ഞാൻ കുക്കറിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനേ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത്, വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞൊക്കെ വരുന്ന പല പല രീതിയിലല്ലേ വീട്ടിലെ സാഹചര്യങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് വരുമ്പോൾ എനിക്കൊരു മടുപ്പ് തോന്നും, ഇതങ്ങ് നിർത്തിയാലോ എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ 2 ദിവസം ഞാൻ റെസ്റ്റ് എടുക്കും. 2 ദിവസം റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഓടി നടന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്ക് എത്ര എനർജിയാണ് കിട്ടുന്നതെന്നുള്ളത്. വെറുതെ ഇരിക്കുമ്പോൾ എനർജി മുഴുവൻ പോയി, നമ്മൾ വെറുതെ ബോറടിച്ച് ഇത് മനസ്സ് വിഷമിച്ച് മനസ്സ് തളർന്നു പോകുന്നൊരവസ്ഥ എനിക്ക് തോന്നാറുണ്ട്. നമ്മൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതെത്രമാത്രം എൻജോയ്മെൻ്റ് ഉണ്ടെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ജോലിയില്ലാതെ കുറച്ച് ദിവസം ഒന്ന് ഇരുന്ന് നോക്കണം. അപ്പോഴാണ് അയ്യോ നേരത്തെ നമ്മൾ ജോലി എടുത്ത് നടന്നപ്പോൾ നമ്മളത് പരാതിയായിട്ടായിരിക്കുള്ളൂ, ചെയ്തിട്ട് തീരണില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കുള്ളൂ നമ്മൾ നടക്കുന്നത്. പക്ഷേ ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഓരോന്നോരോന്നായിട്ട് തീർത്ത് വരുമ്പോൾ നമ്മൾ ആ ഒരു മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ടല്ലേ ഓരോ ജോലികളും ചെയ്യണത്, ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓരോ ജോലികളും ചെയ്യുമ്പോൾ നമ്മളുടെ സമയം അങ്ങോട്ട് നീങ്ങി നീങ്ങി പോകുന്നുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ നമ്മളുടെ സമയം അധികം അങ്ങോട്ട് നീങ്ങിപ്പോകാത്ത പോലെ തോന്നി. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ബോറടിച്ചിട്ട് വല്ലാത്ത ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാൻ തുടങ്ങും. എനിക്ക് ഞാനത് മനസ്സിലാക്കാറുണ്ട്. കാരണം ഞാൻ ഈ വീഡിയോകൾ ചെയ്യുമ്പോൾ ഞാൻ എൻഗേജ്ഡാണ്. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ കോളുകൾ പോലും ഞാൻ അറ്റൻഡ് ചെയ്യാനായിട്ട് എടുക്കാറില്ല. കാരണം കോൾ അറ്റൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സമയം മൊത്തം പോയിട്ട് എനിക്ക് ജോലി ചെയ്യാനേ പറ്റില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കോള് അറ്റൻഡ് ചെയ്യാത്തത്. നമ്മളുടെ ജീവിതത്തിൽ കുറച്ച് ഡിസിപ്ലിനുകൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞങ്ങളെല്ലാവരും കണ്ടുപിടിക്കുന്നത് റോജറിനെയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും റോജറിനെ കണ്ടുപിടിക്കാനൊരു ശ്രമം നടത്താറുണ്ട്. കാരണം റോജറിൻ്റെ ജീവിതത്തിൽ റോജർ നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഡിഗ്രി കാലഘട്ടത്തിലൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് അവൻ വിപ്രോയിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ജീവിതത്തിലേക്ക് ഡിസിപ്ലിൻ വന്നത്. കാരണം അവനൊരു ജോലി ചെയ്യാൻ തുടങ്ങി, അതുകൊണ്ടാണ് അവൻ ആ ഡിസിപ്ലിൻ വന്നത്. അതുമല്ല
അവൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങളിങ്ങനെ കൗതുകത്തോടെ കാണാറുണ്ട്. ഞാനും റിച്ചാർഡും എല്ലാവരും അങ്ങനെ ഇവനെങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ളത്. കാരണം അവൻ സൺഡേ പള്ളി പോകുമ്പോൾ നമ്മൾ കൈ കിട്ടി ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് പോണത്. ഞാനങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ഡ്രസ്സ്, അങ്ങനെ പ്രത്യേകിച്ച് തലേന്നൊന്ന് ചിന്തിച്ചു വെക്കില്ല, ഒന്നുമില്ല, ഏതെങ്കിലും ഒരു ഡ്രസ്സ് അങ്ങനെ എടുത്തിട്ടിട്ട് പോവും. പക്ഷെ അവനങ്ങനെയല്ല, തലേന്ന് തന്നെ ഡ്രസ്സ് തേച്ച് വെക്കും. അവന് ഇടണമെന്ന് ആഗ്രഹിക്കുന്ന ഡ്രസ്സ് തേച്ച് വെക്കും. അതൊക്കെ എന്ത് കറക്റ്റായിട്ട് അവൻ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഞങ്ങളെ കൊണ്ടൊന്നും ഒരിക്കലും നടക്കാറില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ റോജനെ കണ്ട് ഞങ്ങളും കുറച്ച് ഡിസിപ്ലിനൊക്കെ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾക്ക് രണ്ട് പ്രോഡക്റ്റ് ഒന്ന് കണ്ട് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഇതാണ് 1919. ഇത് വെള്ളത്തിൽ അലിയിച്ചിട്ട് ഇടാന്നല്ലേ പറഞ്ഞത്? വെള്ളത്തിൽ അലിയിച്ചിട്ട് സ്പ്രേ ചെയ്യേ, അല്ലെങ്കിൽ നേരിട്ട് ചെടിച്ചട്ടിയുടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും പിന്നെന്തെന്നാണ് പൂച്ചെടികൾക്ക് എല്ലാത്തിനും ഇത്. 1 കിലോ എത്ര രൂപ നിങ്ങൾക്ക് കാണിച്ചറിയാനെ? വില ഇപ്പുറത്തെങ്ങാനുണ്ട്. വില 142 അല്ലേ? 142. ഇത് നമ്മുടെ സ്മിതയുടെ കടയിൽ നിന്ന് മേടിച്ചതാണ്. നേരത്തെ സ്മിതയുടെ കടയിൽ പപ്പ പോയി, ഇപ്പോഴും പോയി, 2 തവണ. ഇപ്പം സ്മിതേൻ്റെ സബ്സ്ക്രൈബറാണ്, ചെന്നപ്പോഴും അറിയണത് സബ്സ്ക്രൈബറാണെന്ന്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചാണ്. സ്ഥലം എവിടെയാണ്? കൂവപ്പാടം. ഓക്കെ, അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ആ ശരി. എന്ത് സാധന? ഓയിൽ ഡിസ്പെൻസർ. ഇത് 1 ലിറ്ററിൻ്റെയാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് 1.5 ലിറ്ററിൻ്റെയാണല്ല, നമ്മുടെ ചില്ല് കുപ്പി. ഇത് ശരി, ഇതിൻ്റെ വില 490. ഞാൻ മേടിച്ചത് 489. അതായത് 499 ആണ് ശരിക്കുള്ള വില. ഞാൻ 10 രൂപയുടെ 10 കോയിൻ 10 കോയിൻ കൊടുത്തപ്പോൾ 10 രൂപ കുറഞ്ഞ്, 489. 1 ലിറ്ററിൻ്റെയാണ്. 1 ലിറ്ററിൻ്റെ കുപ്പിയാകുമ്പോൾ നമുക്ക് എപ്പോഴെപ്പോഴും ഒഴിക്കണ്ടല്ല, മറ്റേതൊരു ശല്യമാണ്, വേഗം വേഗം തീരുവെണ്ണ. അപ്പോൾ ഇതാകുമ്പോൾ 1 പാക്കറ്റ് 1 ലിറ്റർ എണ്ണ മുട്ടിച്ചാൽ അങ്ങനെ തന്നെ ഇതിനകത്ത് കിടക്കും. പിന്നെ നമ്മൾ കുറേ നേരം പിടിച്ചുകൊണ്ട് നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ ഇതിൽ കൂടി. പിന്നെ കൂടുതൽ ഒഴുകി വരാതെ നോക്കണം. ചിലവർക്ക് വളരെ കുറച്ചെണ്ണ മതിയെങ്കിൽ ഇത് ചിലപ്പോൾ കൂടുതൽ വീഴുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെന്താണ്, ഇത് സ്റ്റീലിൻ്റെയാണ്. സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനങ്ങൾ പോയാലും ഇത് എന്തെങ്കിലുമൊക്കെ ഉപയോഗത്തിനെടുക്കാൻ പറ്റും. നമുക്ക് വെള്ളം കോരാനോ എന്തിനെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിനെടുക്കാം ഇത്. അതുകൊണ്ട് കുഴപ്പമില്ല. പിടിയുള്ള ഒരു ജഗ്ഗ്, ഒരു കപ്പ് പോലെ ഇരിക്കും നീളത്തിലുള്ള, അതും കൂടി കണക്കാക്കിയാണ് ഞാനിത് എടുത്തത്. പിന്നെ ഇത് എയർ ടൈറ്റ് ആണ്, ലീക്ക് പ്രൂഫ് ആണെന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. കാരണം ഇത് പറയാൻ പറ്റില്ല ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുവാന്ന്. അപ്പോൾ ഈ ഒരു വാഷർ ഇട്ട് കൊടുത്തേക്കണത് ആണ് ഇതിൻ്റെ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള സംഭവം എന്നാണ് അവർ പറഞ്ഞേക്കണത്. നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ പറയാം. പിന്നെ ഇത് എണ്ണ ഇങ്ങനെ നോക്കാനും, ഇത് ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ മൂടിയായതുകൊണ്ട് നമുക്കകത്ത് എണ്ണ എന്തോരം ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കാം. അങ്ങനെ ഒരു എളുപ്പമുണ്ട്. അപ്പോൾ 2 എണ്ണം, അപ്പോൾ നമുക്ക് 2 എണ്ണയും ഇതിനകത്ത് ഒഴിച്ചു വെക്കാം. അല്ലെങ്കിൽ ഞാൻ സാധാരണ 1 ലിറ്ററിലിടാ, പൊട്ടിക്കുമ്പോൾ വേറൊരു ബോട്ടിലിൽ ബാക്കി എടുത്ത് വെക്കണേണ, എന്നിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിന് ഫണൽ യൂസ് ചെയ്യേണ്ട, അതൊരു കാര്യമുണ്ട്. മറ്റേതിന് നമുക്ക് ഫണൽ വേണം, അല്ലെങ്കിൽ അതിനകത്തേക്ക് ഇടാൻ പറ്റില്ല. ഇതിനകത്ത് വായവട്ടമുണ്ട് നല്ല. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കാം. കുറച്ച് എളുപ്പമുണ്ട് നോക്കിയിട്ട്. പിന്നെ എനിക്ക് ഞാൻ മറ്റേത് ഉപയോഗിച്ചേ മടുത്ത്, ശരിക്കും കണ്ട് മടുത്ത്. അതും മേടിക്കാത്തവരാരുമില്ല. ഞാനത് മേടിച്ചിട്ട് ആ ലിങ്കെന്ന് എത്രയോ 2 വർഷം മുൻപായിട്ട് 3 വർഷം മുൻപായിട്ടാണ് അതിൻ്റെ ലിങ്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് മേടിച്ച ആളുകൾ, അയ്യോ എന്തോ ഒരു 1000 കണക്കിന് ആളുകളാണ് അത് മേടിച്ചത്. കാരണം അത് ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു ക്വാളിറ്റിയുള്ള കുപ്പിയുമായിരുന്നു, ഭയങ്കര ചീപ്പായിട്ട് കിട്ടിയത്. അതായത് 200 അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. സൂപ്പറാണ്, ഇത്ര നാളായിട്ട് ഇത് കേടായിട്ടില്ലല്ല. അപ്പം ഞാൻ അത് മടുത്ത് സത്യത്തിൽ കണ്ടുകൊണ്ട്, അപ്പോൾ ഒരെണ്ണം മാറ്റി പിടിച്ചതാണ്. ഇനി ഇത് കേടാകാനാണെങ്കിൽ എനിക്ക് മറ്റേത് തന്നെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാലോ. അത് കഴുകിയെടുത്തിട്ട് കുറച്ചാളവിടെ മാറിയിരിക്കട്ടെ, ഇത് മടുക്കുമ്പോൾ അതെടുക്കുക അല്ലേ. ഇതിന് മൂടിയുണ്ട്, അതെടുത്തില്ലല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കയറുമല്ലോ. നല്ലൊരു സ്റ്റീലിൻ്റെ മൂടിയുണ്ട്. നേരെ പിടിക്കണോ? ആ
ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കുട്ടികളുടെ വാൽക്കുപ്പി പോലെ ഒന്ന് കണ്ടിട്ട് മൂടിയൊക്കെ ഇട്ടിരിക്കണം കണ്ടിട്ട്, ഫീഡിങ് ബോട്ടിലില്ലേ അതുപോലെ. അപ്പം ഇതാ സാധനം. ആ കൊള്ള കാഴ്ചയിൽ കൊള്ള, ഇനി ഉപയോഗത്തിൽ ഞാൻ പറയാം കേട്ടോ. ഇനി കഴുകിയെടുത്ത് ഉണക്കിയെടുത്തിട്ടൊക്കെ ഉപയോഗിക്കാം, അപ്പം പറയാം ഞാൻ. അങ്ങനെ ഞാനിത് രാത്രി കഴുകി വെച്ച് പിറ്റേന്ന് ഉണങ്ങി അതിനകത്തേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ടാണ്. അപ്പോൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് 1 ലിറ്റർ നമ്മൾക്ക് ഇതിനകത്ത് എല്ലാം ഒഴിക്കാൻ പറ്റില്ല, ഒരു ഇത്തിരി മാറ്റി വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ ത്രെഡ് വന്നേക്കുന്നത് ഉള്ളിലാണ്, പുറത്തിട്ടല്ല പൂട്ടണത്. അപ്പോൾ ഉള്ളിൽ ത്രെഡ് വന്നേക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ഈ നിറഞ്ഞ് എണ്ണയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മൂടി ഉള്ളിലേക്കല്ലേ വെച്ച് പൂട്ടണം, അപ്പോൾ ആ എണ്ണ തുളുമ്പി താഴേക്ക് ഒഴുകിപ്പോവും. അപ്പോൾ ഞാനിതൊന്ന് മുഴുവൻ ഒഴിച്ച് നോക്കിയെന്ന് ഞാൻ കാണിച്ചതാണ് നിങ്ങളെ. ഇത്രയും ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ എണ്ണ കാലിയാകും പാക്കറ്റിൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ മൂടി വെക്കുമ്പോഴേക്കും അത് തുളുമ്പി താഴേക്ക് പോരും. അതുകൊണ്ട് ഞാൻ അതിനകത്ത് നിന്ന് കുറച്ചെണ്ണ മാറ്റിയിട്ട് മൂടിയിട്ടത് കേട്ടോ. അപ്പോൾ ഏതായാലും ആദ്യം ഞാൻ ബ്രാൻ ഓയിലാണ് ഒഴിച്ച് നോക്കിയത്. അപ്പോൾ ബ്രാൻ ഓയിലിൽ ആ പാക്കറ്റിൽ 15% എക്സ്ട്രാ എന്നും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കൂടുതലുണ്ടെന്ന് അർത്ഥം. പിന്നെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചപ്പോഴത്തേക്കും അത് അവിടെ വെച്ച് നിർത്തിയിട്ടാണ്. അപ്പോൾ കുറച്ച് ആ പാക്കറ്റിൽ ബാക്കിയുണ്ട്. എങ്കിൽ തന്നെയും കൂടുതൽ എണ്ണ നമുക്ക് ഇങ്ങനെ കൊള്ളുന്നതുകൊണ്ട് തന്നെ എപ്പോഴെപ്പോഴും എണ്ണ റീഫിൽ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് ഒഴിവാകുമെന്ന് എനിക്ക് തോന്നി. പിന്നെ വേറൊരു ബുദ്ധിമുട്ട് തോന്നിയത്, ഇതിൻ്റെ ഈ ആ ചരിവ് കൊടുത്തിട്ടില്ലേ, എണ്ണ ഒഴുകി വരാനായിട്ടുള്ള ഒരു കട്ടിങ് കൊടുത്തിട്ടില്ലേ, അത് നമ്മുടെ ഹാൻഡിലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് എണ്ണ ഒഴിക്കാൻ പറ്റുന്നത്. ഇത് നമ്മൾ മൂടി ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ കട്ടിങ് വരുന്നത് വേറൊരു സൈഡിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. ഒരു കുപ്പിയുടെ ഏകദേശം കറക്റ്റാണ്, ഒരു കുപ്പിയുടെ വേറൊരു സൈഡിലാണ് തിരിഞ്ഞിരിക്കണം. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം നമുക്ക് മൂടി അതിൻ്റെ ഹാൻഡിലെ പിടിച്ചിട്ട് ഒഴിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരാത്തത് കൊണ്ട് നമ്മൾ ചരിച്ച് ഒഴിക്കേണ്ടി വരും. അപ്പോൾ അതെനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടാ. പിന്നെ ഞാൻ എണ്ണ ഒന്ന് ഒഴിച്ചു നോക്കിയിട്ടാ. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മൂടി തന്നെയാണ് കേട്ടത്. എണ്ണ ഒന്ന് ഒഴിച്ച് നോക്കിയപ്പോഴത്തേക്കുമാണ് എണ്ണ അതിൽ കൂടി ഡ്രോപ്പായിട്ട് താഴേക്ക് വരുമോ എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇതിനകത്തേക്കൊന്ന് ഒഴിച്ച് നോക്കിയതാണ് കേട്ടോ. ഇതുണ്ട്, ഇപ്പം നമ്മളിത് ചരിച്ച് പിടിക്കണം. കറക്റ്റ് നേരെ പിടിക്കാൻ പറ്റില്ല, കാരണം ആ കട്ടിങ് ഇരിക്കുന്നത് വേറെ സൈഡിലേക്കാണ്. അപ്പോൾ അതേ ഞാൻ ഒഴിച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഡ്രോപ്പ് താഴേക്ക് ഒഴുകിയിട്ടുണ്ട്. അത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് എണ്ണ അതിനകത്തു നിന്ന് ഡ്രോപ്പായിട്ട് പുറത്ത് വന്നാൽ പോയി, പിന്നെ അത് മൊത്തം ഓരോ തവണ ഒഴിക്കുമ്പോഴും ആ ഒരു ഡ്രോപ്പ് നമ്മൾ തുടച്ച് കളയാൻ മറന്നുപോയാൽ ഇതൊഴുകി ആ നമ്മുടെ കുപ്പിയിൽ മൊത്തം എണ്ണയാകും. അപ്പോൾ ഏതായാലും ഇത് എനിക്ക് അത്ര ഒരു ഉപയോഗം അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്കിങ്ങനെ ഒരു മടുപ്പ് തോന്നിയപ്പോഴത്തേക്ക് ഞാനൊന്ന് മാറ്റി മേടിച്ചിരുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് ഓയിൽ നമ്മൾക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാം, കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് പതിയെ തുടച്ച് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. നമുക്കെപ്പോഴും തുണി വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുക എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ തുടച്ച് നിൽക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ ഏതായാലും മേടിച്ച സ്ഥിതിക്ക് ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ നമ്മളുടെ ഈ പഴയ കുപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇങ്ങനെ വെക്കുന്ന ആ സാധനമില്ലേ, അത് ഇപ്പോൾ ഇത്തിരി ലൂസായിട്ട് ഇങ്ങനെ വീണ് പോകണ്ടായിരുന്നു. വെളിച്ചെണ്ണ കുപ്പിയുടെയാണ് കൂടുതൽ വീണ് പോണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത്. പിന്നെ ഇതിൻ്റെ മൂടി മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ, ഓൺലൈനിൽ കിടപ്പുണ്ട്. എങ്കിലും ഞാനപ്പോൾ ഒരു പുതിയ ബോട്ടിൽ കുറച്ചധികം എണ്ണ കൊള്ളുന്ന രീതിയിലുള്ള എടുക്കാമെന്ന് വിചാരിച്ച് ഞാനിത് എടുത്താണ്. അപ്പോൾ ഏതായാലും അത് അത്ര ഒരു സുഖം തോന്നണില്ല. പക്ഷേ ഒരുപാട് വീഡിയോകൾ വേറെ ആളുകളുടെ വീഡിയോയിൽ ഈ കുപ്പി യൂസ് ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ അത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ച്. കുഴപ്പമൊന്നുമില്ല, ചെറിയ ഒരു ഡ്രോപ്പ് വരുന്നുണ്ട് അത്രയേ ഉള്ളൂ. പക്ഷേ അത് മതി, ഓരോ ഡ്രോപ്പ് വന്നു വന്നാണല്ലോ നമ്മളുടെ എണ്ണ കുപ്പി നിറയെ എണ്ണയിൽ പോണത്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ളത് വൈകുന്നേരത്തെ നമ്മളുടെ കിച്ചൺ ഒതുക്കലും ചപ്പാത്തി ഉണ്ടാക്കലും മുട്ടക്കറി ഉണ്ടാക്കലും അതൊക്കെയാണ്. ഉച്ചക്കൊന്നും തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച്. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി മുട്ടക്കറിയാണ് എല്ലാവരും കഴിക്കുന്നത്. അപ്പം മാത്രമേ ചോറ് കഴിക്കണുള്ളൂ, കാരണം അത്രയും ചോറുള്ളൂ. നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ ചോറ് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും ചപ്പാത്തിയും മുട്ടക്കറിയും. പപ്പയ്ക്ക് കറികൾ ഉച്ചക്കത്തേ ഉണ്ട്, പിന്നെ ചപ്പാത്തിക്ക് ഉണ്ടാക്കണം, മുട്ടക്കറിയൊക്കെ കൊടുക്കുക അങ്ങനെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡിസിപ്ലിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ജോലി ഇല്ലാത്ത ആളുകൾക്ക് എല്ലാ ദിവസവും ഒരുപോലെയാണല്ലേ, അവർക്ക് പ്രത്യേകിച്ച് സന്തോഷങ്ങളില്ല, അത് ശ്രദ്ധിച്ചിട്ടില്ലേ.
നേരെ മറിച്ച് ജോലിയുള്ള ആളുകൾക്ക് വീക്കെൻഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു ഹാപ്പിയാണ്. കാരണം ആ ഒരു ദിവസം അവർ ഫ്രീ ആയിട്ടിരുന്നിട്ട് എൻജോയ് ചെയ്ത് പിറ്റേന്ന് അവർ ജോലിക്ക് പോകുന്നുണ്ട്. ജോലി ഇല്ലാത്ത ഒരാൾക്ക് സൺഡേയും മൺഡേയും എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പം നമ്മൾ അത്യാവശ്യം ഏതെങ്കിലും രീതിയിലുള്ളൊരു ജോലി അങ്ങനെ നമ്മൾ ചെയ്ത് എൻഗേജ്ഡ് ആയാലേ നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സന്തോഷങ്ങളും അങ്ങനെ നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അല്ലേ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലാതെ അങ്ങോട്ട് ബോറടിച്ച് ഡിപ്രഷനിലേക്ക് പോകും. പിന്നെ ഒരു ജോലിയിൽ എൻഗേജ്ഡ് ആകുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറഞ്ഞത് നമ്മൾക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും നോക്കാനായിട്ടുള്ള നേരം കിട്ടില്ല. നമ്മുടെ കാര്യങ്ങളും തന്നെ തീർന്നിട്ട് നമുക്കൊന്ന് ഫ്രീ ആക്കാൻ പറ്റാതെ നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നോക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നുന്നു. കൊച്ചിന് ജെർക്കി റയൻ മേടിച്ചിട്ടുണ്ടെന്ന്. റയന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. റയൻ പോകാൻ പോണല്ലേ, അപ്പം അതിൻ്റെ സാധനങ്ങൾ ഇത്തിരി മേടിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ജെർഹൈ. ഇപ്പം ജെർക്കി വരണില്ല, ഓൺലൈനിലുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഓൺലൈനിൽ നമുക്ക് ധൈര്യമില്ല മേടിക്കാൻ അല്ലേ. ഇതാ കിട്ടിയത്, ബിസ്ക്കറ്റും കിട്ടിയില്ലല്ലേ. ബിസ്ക്കറ്റ് മറ്റേത് എന്ത് ബിസ്ക്കറ്റാണ്? ചിക്കനാണ് കിട്ടാത്തത്. മട്ടൻ ഉണ്ടല്ലേ, മട്ടനും മിൽക്കും ഉണ്ട്. ആ മിൽക്കും മട്ടനും നമുക്ക് വേണ്ട. ആ കൊച്ചിക്ക് കൊടുക്കടാ കുഞ്ഞിന്. അമ്മയുടെ മുത്തിന് തരും, ചേട്ടൻ തരും കേട്ടാ. കിച്ചണി വന്നിരിക്കണം. മമ്മി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോ ഇവിടെ വന്നിരിക്കും കൊച്ചി. ഓ കൊട്ടുവായി വന്നു പോയടാ കൊച്ചിന്. പച്ചക്കറാട്ടാ റോജർ മേടിച്ചിട്ട് വന്നത്, ഓറഞ്ച് കളറ് ക്യാരറ്റാ. ഇതെന്തുന്നാ? സ്പിനാച്ച്. ആ സ്പിനാച്ച്. ആ സ്പിനാച്ചാണ് റോജർ ക്യാരറ്റാർന്ന് കൊണ്ടുവന്നത്. കൊച്ചിനെ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ? കൊച്ച് കഴിക്കണുണ്ട്. മുത്ത് കഴിച്ചു കേട്ടോ അമ്മയുടെ, മുത്ത് കഴിച്ചു കേട്ടപ്പാ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങളിങ്ങനെ കയറി വരുമ്പോഴേ നമ്മൾ സംസാരിച്ചതൊക്കെ അങ്ങനെ അങ്ങോട്ട് മുറിഞ്ഞു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിപ്പോൾ ഈ ഒരു ചാനലിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എനിക്കിത്തിരി പോക്കറ്റ് മണി കൂടി കിട്ടുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ ഒരു 5 വർഷം ആകുന്നേ ഉള്ളൂ ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങിയിട്ട്. അതിന് മുൻപുണ്ടായ 30-ാമത്തെ വർഷം കൂടി കല്യാണം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 25 വർഷങ്ങളും ഞാൻ ചാനൽ നടത്തിയിട്ടില്ല. ഞാൻ വീട്ടിലെ ജോലികളെല്ലാം ഇതുപോലെ തന്നെ, ഈ ചാനലിൽ ഇടുന്നില്ലെന്ന് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ പോയിക്കൊണ്ടിരുന്ന് ഫുഡുകൾ ഉണ്ടാക്കുക, നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് ഫോട്ടോ എടുക്കുക, ഇതൊക്കെ ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യില്ല, അങ്ങനത്തെ പണികളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നില്ല. എല്ലാം എനിക്ക് സ്വന്തം കാണാനും നമ്മളുടെ ഏറ്റവും അടുത്തുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനും മാത്രമേ. അങ്ങനെ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകളും ഈ വീഡിയോ കാണുന്നുണ്ടാവും. അതുപോലെ ഞാൻ ഇതുവരെയും നിങ്ങളടുത്ത് പറയാത്തൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോൾ പറഞ്ഞതാണ് കേട്ടോ ഈ ഫോട്ടോ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ. നമ്മുടെ മിയ കിച്ചൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഒരുപാട് വർഷങ്ങൾ, മിയ ചാനൽ തുടങ്ങുന്ന ആ സമയം മുതൽ തന്നെ മിയയുടെ കുക്കിംഗ് കണ്ട് അത് ചെയ്തിട്ട് ഈ വാട്സപ്പ് ഒക്കെ തുടങ്ങിയത് മിയ അധികം നാളായിട്ടില്ല. പക്ഷേ അതിന് മുന്നേ നമ്മളത് കണ്ട് കുക്ക് ചെയ്ത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഈ സാധനങ്ങളുടെ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിതെല്ലാം മിയക്ക് വിട്ടുകൊടുത്ത്. വിട്ടുകൊടുത്തപ്പോൾ മിയക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. അങ്ങനെ മിയനെ കൂടിയിട്ടുള്ള ചാറ്റുകളൊക്കെ അന്ന് ചെയ്തിരുന്നു. പിന്നെ ഞാനത് എൻ്റെ ചാനൽ തുടങ്ങിയതിന് ശേഷം പിന്നെ ഒരു ഫോട്ടോ പോലും ഞാൻ മിയക്ക് അയച്ചു കൊടുക്കുകയോ മിയനെ കോൺടാക്ട് ചെയ്യുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം പിന്നെ നമുക്ക് നേരം കിട്ടൂല അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിരുന്നത് ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് കേട്ടോ ഓർത്തത്. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇപ്പോൾ ഈ പോക്കറ്റ് മണി കിട്ടുന്നത് സന്തോഷം, കിട്ടിയില്ലെന്നുണ്ടെങ്കിലും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിരുന്നെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രത്യേകം എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ചെയ്തൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പിയാണ്. അപ്പോൾ എൻ്റെ ആദ്യകാല ചാനൽ വീഡിയോകളിലൊക്കെ ഞാൻ പറയാറുണ്ട്, ഇതിന് വേണ്ടി ഒരുപാട് പണം മുടക്കിയാലേ നമുക്ക് സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണ്ട. കാരണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് കുറച്ചൊന്നെടുത്ത് മാറ്റിവെച്ചാൽ പോലും നമുക്ക് ഇത് ചെറിയൊരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാം. ബൾക്കായിട്ടൊന്നും വേണ്ട.
നമുക്ക് ഓരോന്നൊക്കെ കഴിക്കാൻ പറ്റിയ രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്ത് സാധനങ്ങളും അങ്ങനെ നമ്മൾ മേടിക്കുന്ന ആ ഗ്രോസറിയുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഇത്തിരിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ ഓരോ കുക്കിങ്ങിന് വേണ്ടിയിട്ട് മേടിക്കുക, അത് നടക്കാത്ത കാര്യമാണ് എല്ലാവർക്കും. അപ്പം ഞാനും അങ്ങനെ ഒരുപാട് പണം മുടക്കിയിട്ടൊന്നും അല്ല ചെയ്ത് അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. അങ്ങനെ പണം മുടക്കാനൂടെ പപ്പ സമ്മതിക്കുകയില്ല. ഒരുപാടൊക്കെ സാധനങ്ങൾ മേടിച്ച് നശിപ്പിക്കാനൊന്നും പപ്പ സമ്മതിക്കുകയില്ല. ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാം, കാരണം ഇപ്പം ഞാൻ ഏൺ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചെയ്യാം. പണ്ടൊന്നും അങ്ങനെ ചെയ്യാനുള്ള ഓരോ അനുവാദവും എനിക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഈ ഉള്ളതിനകത്തുനിന്ന് മാത്രമാണ് ഞാൻ ചെയ്തിരുന്നത്. അതൊക്കെ ആ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു. കാരണം നമ്മൾക്ക് ഏണിങ്സ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മളുടെ ഭർത്താവിൻ്റെ ചിലവിലാണ് ഞാൻ ഇത്രയും നാളും ജീവിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഒരാൾ ജോലി എടുത്തിട്ട് നമ്മളെല്ലാവരെയും നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പണം അനാവശ്യമായിട്ടൊന്നും കളയാൻ പറ്റില്ല. അതിനൊന്ന് റെസ്പെക്റ്റ് ചെയ്യണം നമ്മൾ. ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് പണിയെടുത്ത് നമുക്ക് തരുന്നു, അപ്പോൾ അതിനെ ഒരുപാട് നമുക്ക് നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ നമ്മൾക്ക് നമ്മളായിട്ട് നമ്മൾ ഏൺ ചെയ്യുമ്പോൾ നമുക്ക് മാറ്റിവെച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ, ചെയ്യാൻ പറ്റാത്ത ആഗ്രഹങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളേ ഉള്ളൂ. വലിയ വലിയ ഇപ്പോൾ വേൾഡ് ടൂറ് പോകണമെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമ്മൾ ഫുഡിൻ്റെ അല്ലേ, ഉണ്ടാക്കിയാലും നമുക്ക് എല്ലാവർക്കും കൊടുക്കാം, എല്ലാവർക്കും കഴിക്കാം, അതൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാൻ തോന്നിയത് നിങ്ങളുടെ അടുത്തിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ജോലികളിൽ എൻഗേജ്ഡ് ആയാലാണ് നമ്മളുടെ ഓരോ ദിവസങ്ങളും അങ്ങോട്ട് കടന്നു പോകുന്നത്. അല്ലാതെ ആയാലും നമ്മൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും കേട്ടോ. അതെനിക്ക് എപ്പോഴും ഇങ്ങനെ ഈ വീഡിയോ ഇടാതിരിക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണത്. അയ്യോ, വീഡിയോ ഇടാമായിരുന്നു, ഇടക്ക് ഒന്ന് കയറിയ കമൻറ്റുകളൊക്കെ ഒന്ന് വായിക്കുമ്പോൾ നമ്മൾക്കൊരു സന്തോഷം കിട്ടുമായിരുന്നു എന്നൊക്കെ തോന്നും. വീഡിയോ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ അന്ന് കമൻസ് ഒന്നും വരില്ലല്ലോ. അപ്പം നമ്മൾക്ക് ആ ഭയങ്കരമായിട്ട് ഒരു മാനസികമായിട്ട് ഒരു തളർച്ച തോന്നും കേട്ടോ. അതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്ക് വീഡിയോ ഇടണ്ടെന്ന് ഓർത്തൊരു ദിവസമാണ് ഞാൻ. പക്ഷേ എങ്കിലും ഈ ഒരു ചിന്ത വരുമല്ല, കുറച്ച് നേരം കഴിയുമ്പോൾ അയ്യോ വീഡിയോ ഇട്ടാൽ മതിയായിരുന്നു, അങ്ങനെ ഒരു ചിന്ത വരുമല്ല എന്നോർത്ത് ഇന്ന് ഞാൻ വീഡിയോ ഇട്ടതാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം നമ്മൾ ജീവിതത്തിൽ ഓരോ ദിവസം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മളുടെ മുന്നോട്ടുള്ള ആ ഒരു ജീവിതം ഭയങ്കര ബോറായിട്ട് തന്നെ തോന്നും. അപ്പം ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ സാവധാനം ഞാൻ കാണിച്ചു തരാം. കാരണം ഈ ഡ്രസ്സുകളൊന്നും ഓൾട്ടർ ചെയ്തിട്ടില്ല, പിന്നെ കുറേ ഡ്രസ്സുകൾ ഇനിയും വരാനുമുണ്ട്. അപ്പോൾ ചില ഡ്രസ്സുകൾ ഇനി തിരിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് ചെറുത് ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അളവ് കൊടുത്ത് തെറ്റിപ്പോയി. ഇത് നല്ലൊരു ഡ്രസ്സായതുകൊണ്ട് ഞാൻ എക്സ്ചേഞ്ച് വിട്ടിട്ടുണ്ട്. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ തിരിച്ചു കൊടുത്ത് റിട്ടേൺ കൊടുത്ത് അത് അവർ വന്ന് അപ്പോൾ തന്നെ എടുത്തിട്ട് പോവുകയും ചെയ്തിട്ടാണ്. അപ്പോൾ ഇനി ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം വീണ്ടും കാണാം. താങ്ക് യു.